ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം ടി ജി നന്ദകുമാർ വിവാദ ദല്ലാൾ പുതിയ തെളിവുകൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ആ വിഷയം നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കണം. ആദ്യം നമ്മൾ ഓർക്കണം, ബിജെപിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ആരോപണം. അതിൽ ഗുരുതരമായ ഒരു തലങ്ങളുണ്ടോ? അല്ല, ഇപ്പോ ഈ നന്ദകുമാറിന്റെ കാര്യം പറയുമ്പോൾ വിവാദ ദല്ലാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദകുമാർ, പക്ഷെ നന്ദകുമാറിന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമായിട്ടും ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, പണം ഇടപാട് നടത്തിയത് അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കുറവല്ല. അദ്ദേഹം ഇങ്ങനെയുള്ള ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണത്തിൻ്റെ ഇടനാഴികളിൽ പവർ, അധികാരത്തിൻ്റെ ഇടനാഴികളിലെല്ലാം ആക്സസ് ഉള്ള, ആക്സസ് ചെയ്യാൻ കഴിയുന്ന, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധമുള്ള ഒരു നേതാവാണ്. അപ്പോ ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ, കാരണം രാഷ്ട്രീയക്കാർ ഈ ആരോപണമൊക്കെ വരുമ്പോൾ ദല്ലാളാണ് പറഞ്ഞത്, അതിനോട് മുഖം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അവസാനം നമ്മൾ ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട്, നാളെ അത് തെളിയുമോ, ഈ പറയുന്ന ആരോപണ വിധേയരാകുന്നവർ കുറ്റക്കാരാണ് അല്ലെങ്കിൽ അവർ ഇതിനകത്തൊരു മോശത്തരം കാണിച്ചിട്ടുണ്ടെന്നുള്ളത് തെളിയുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഇടപാടുകളും നടത്തുന്ന, അധികാരവുമായിട്ട് ബന്ധപ്പെട്ട്, രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലാതെയും ഒക്കെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരാളിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയിൽ നമുക്ക് സംശയം തോന്നാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ പറയുന്ന എന്ത് കാര്യമാണ്, ഡൊമൈനിലേക്ക് ചില രേഖകൾ വരുമ്പോൾ എന്തായിരിക്കും, എന്തായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, എന്ത് ഡേറ്റാസ് അദ്ദേഹം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നു, കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നു, നമുക്കൊന്ന് ആ പാക്കേജ് ഒന്ന് കാണാം. സസ്പെൻസ് നിലനിർത്തിയാണ് നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനം. പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് വിളിക്കുകയായിരുന്നു എന്നാണ് നന്ദകുമാർ പറയുന്നത്. പണം അത്യാവശ്യമെന്ന് പറഞ്ഞാണ് ഡൽഹിയിൽ നിന്നും ബാങ്ക് ബ്രാഞ്ച് മുഖേന 10 ലക്ഷം രൂപ നൽകിയത്. എന്റെ ഇന്ന് ബി ജെ പിയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന്, അതിന്റെ കോപ്പി ബി ജെ പിയുടെ തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചതിന്റെ അക്കൗണ്ട് വഴി, ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ കാലഘട്ടത്തിൽ കാഷ് കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രണമില്ല, ഇപ്പൊ നിയന്ത്രണമുണ്ട്, അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് വഴി കൊടുത്തേക്കണം. രണ്ടാമത് ഡീൽ ചെയ്തപ്പോ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശോഭയ്ക്കൊപ്പമുള്ള ആളുകൾ വിളിച്ചിരുന്നുവെന്നും പണം ലഭിച്ചിട്ടില്ല എന്നും നന്ദകുമാർ പറയുന്നു. ബി ജെ പി കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്കായി 100 കോടി രൂപ ഹവാല പണം കൊടുത്തയച്ചെന്നും ഡീലർ പണവുമായി വിദേശത്തേക്ക് കടന്നുകളഞ്ഞത് കൊണ്ടാണ് തനിക്ക് ശോഭയിൽ നിന്നും പണം ലഭിക്കാതെ പോയതെന്നും നന്ദകുമാർ വ്യക്തമാക്കി. അനിൽ ആന്റണി നേരിട്ട് ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളും കോളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവിട്ട രേഖകളിലുണ്ട്. അനിൽ സൂപ്പർ ദല്ലാളാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു നന്ദകുമാർ. അതേസമയം ആരോപണങ്ങൾ വീണ്ടും തള്ളി അനിൽ ആന്റണി രംഗത്തെത്തി. അതായത് 2016 നന്ദകുമാർ എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരുക്കണമെന്നും പറഞ്ഞു പോയി. അതിന് പ്രൂഫുണ്ട്, വരട്ടെ, ഇലക്ഷൻ കഴിയട്ടെ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ഇതിന്റെ വളരെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് നന്ദകുമാർ അവസാനിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. മധു, ഇതാണ് ഇന്ന് പുറത്തേക്ക് വരുന്ന ഡേറ്റാസ്. അതിന്റെ ആധികാരികതയൊക്കെ സംബന്ധിച്ച് ഇനി അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് എതിരെ ഈ വിഷയം വരുമ്പോൾ അതിലൊരു ഉത്തരവാദിത്തത്തോടുകൂടി പ്രതികരിക്കാനുള്ള ബാധ്യത ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടോ, ഉണ്ടാവുന്നുണ്ടോ? ഏത് പാർട്ടിക്കാണെങ്കിലും പ്രതികരിക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നൊക്കെ വരുന്ന അഴിമതി ആരോപണങ്ങളെ അതിൻ്റെതായിട്ടുള്ള ഒരു മാർജിനിട്ട് കാണാനുള്ള വിവേകം എപ്പോഴും ജനാധിപത്യത്തിൽ അത് പുലർത്താനുള്ള ഒരു പക്വതയൊക്കെ ഇന്ത്യൻ ജനാധിപത്യം ആർജിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറത്തെ ഈ അവസാന ഘട്ടത്തിൽ വരുന്ന ആരോപണങ്ങളുടെ പിന്നിലെന്ത്, അതിൻ്റെ താൽക്കാലിക നേട്ടങ്ങൾ എന്ത്, ഇതിനേക്കാൾ വലുതൊക്കെ പല ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഘട്ടത്തിലൊക്കെ പൊട്ടിക്കുന്ന ബോംബുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ബോംബുകൾ ഒട്ടുമിക്കതും ചീറ്റിപ്പോയിട്ടേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇത്തരത്തിൽ ദല്ലാളുമാർ എത്രത്തോളം നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മളെ ഭരിക്കുന്നവരെ നിയന്ത്രിക്കാൻ, നമ്മളുടെ പ്രതിനിധികളെ നിയന്ത്രിക്കാൻ മാത്രം വളരുന്നു, എന്നിടത്താണ് ഇന്ത്യൻ ജനാധിപത്യം ദൈനംദിനം ശോഷിക്കുന്നു എന്നുള്ള ആ ആത്മരോധനത്തിന്റെ അങ്ങേയറ്റം. രാജീവ്, ഒരു കാര്യം പറഞ്ഞാൽ ബി ജെ പി കാര്യത്തിൽ നമ്മളിപ്പോൾ ഗസ്റ്റിന് വേണ്ടി ബി ജെ പി നേരത്തെ വിളിക്കുമ്പോഴും അവർ ഈ വിഷയത്തിൽ അവർ പിൻവാങ്ങുകയാണ്, പ്രതികരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഒരു പ്രതികരിക്കേണ്ട ഒരു ബാധ്യത, ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്കെതിരെ വരുന്ന ഒരു ആരോപണമാണ്, അതിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു ബാധ്യത വരുന്നുണ്ടോ? ബി ജെ പി ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ മധു പറഞ്ഞ ഒരു കാര്യമാണ്, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നന്ദകുമാർ കൊണ്ടുവന്ന കാര്യത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണം, എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇതില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് കൊണ്ടുവരുന്ന അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ഉദ്ദേശശുദ്ധി
എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രാഷ്ട്രീയത്തിലാവുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് തുറന്നു പറയാൻ, അതിനകത്ത് ക്ലാരിഫിക്കേഷൻ വരുത്താൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ആരോപണം നേരിടുന്നവരാണെങ്കിലും ബാധ്യസ്ഥരാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ സത്യാവസ്ഥ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ എ കെ ആന്റണിയുടെ രാഷ്ട്രീയത്തെ മകൻ അനിൽ ആന്റണി പാടെ തള്ളിക്കളയുകയാണ്. പക്ഷേ എ കെ ആന്റണി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് വളർന്ന് ദേശീയ തലത്തിലുള്ള നേതാവായി എല്ലാം വന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആരോപണമെങ്കിലും എ കെ ആന്റണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് എ കെ ആന്റണിക്ക് ഇങ്ങനെ ഒരു ആരോപണം എ കെ ആന്റണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോൾ എ കെ ആന്റണിയുടെ രാഷ്ട്രീയത്തെ പാടെ തള്ളിക്കളയുന്ന മകൻ ആ കാര്യം ആലോചിക്കേണ്ടതാണ്. മകന് വഴി തെറ്റിയിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം വ്യക്തിപരമായി നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. തീർച്ചയായും നമ്മുടെ രണ്ട് അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ഷാബു പ്രസാദ് ബി ജെ പിയുടെ സഹയാത്രികനാണ്, ഒപ്പം റെജി ലൂക്കോസ് ഇടത് സഹയാത്രി. ശ്രീ ഷാബു പ്രസാദ്, ഇതേ വിഷയം നമ്മൾ ഒരാഴ്ച മുമ്പ് ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്യുമ്പോൾ അന്ന് താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നന്ദകുമാർ വിടട്ടെ, പുറത്തേക്ക് വിടട്ടെ, തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിടട്ടെ, എന്നിട്ട് സംസാരിക്കാമല്ലോ എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതാ രണ്ട് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ആവർത്തിക്കുകയും അതിന് ആനുപാതികമായിട്ടുള്ള അനുബന്ധമായുള്ള രേഖകൾ കൂടി പുറത്തേക്ക് വിടുന്നത്. ബി ജെ പി പ്രതിരോധത്തിലാകുന്നുണ്ടോ? ഇത് ആദ്യം ഞാൻ പറയട്ടെ, നന്ദകുമാർ ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ ബാങ്കിലേക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞ ഒരു സ്ലിപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സ്ലിപ്പ് പ്രകാരം ജനുവരി 2023 ഈ 10 ലക്ഷം രൂപ ഡൽഹി ബ്രാഞ്ചിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ്റെ ഇവിടെയുള്ള നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഇത് അസാധ്യമായ കാര്യമാണ്. ഒരു തേർഡ് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഇട്ടുകൊടുക്കാൻ കഴിയില്ല, അതൊന്ന്. രണ്ട്, ഈ സ്ലിപ്പിൽ ബാങ്ക് സ്വീകരിച്ചിരിക്കുന്ന ഡേറ്റ് 3/1/2023, മുകളിലുള്ളത് 4/1/2023. അതുപോലെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ റുപ്പീസ് പൈസ എന്നുള്ളിടത്ത് 10,000 രൂപയും പൈസ എന്നുള്ളിടത്ത് 2 പൂജ്യവും വേറെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഒന്ന്, ഈ പണം ഇത്രയും 50,000 രൂപയ്ക്ക് മുകളിൽ ഒരു തേർഡ് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് ഇട്ട് കൊടുക്കാൻ കഴിയില്ല, സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിക്കാം, പക്ഷേ അതിന് പാൻ നമ്പരും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം, അല്ലാതെ ഒരു തേർഡ് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 100% ഈ സ്ലിപ്പ് ഫേക്കാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്കിങ്ങിനെ പറ്റി അടിസ്ഥാന വിവരമുള്ള ആരോട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഞാൻ SBI ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് കൺഫേം ചെയ്ത കാര്യമാണ്. ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് ഒരു ബാങ്കിനെ, ഒരു ബാങ്കിനെ, പ്രധാനപ്പെട്ട ബാങ്കിന്റെ ഒരു ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ അന്വേഷണം വേണ്ട ഒരു ഘടകമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ BJP നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ എന്താണെന്ന് ശ്രദ്ധിക്കാൻ മടിക്കുന്നത്. ഇത് 100% ഫ്രോഡാണ്. ഷാബുപ്രസാദ് ആരോപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, താങ്കൾ ഈ ഫേക്ക് ഡോക്യുമെന്റ്, ഒരു ബാങ്കിന്റെ ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. മറുപടി ശ്യാമപ്രസാദ്, എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ 100% ഫ്രോഡാണെന്നൊക്കെ ഒരു വോയിസ് ഞാൻ കേട്ട്, എനിക്കങ്ങനെ അറിയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞത് 100% ശരിയാണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ തെളിയും. വലിയ താമസിയാതെ ഇന്ത്യയില് ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. ഒരു മിനിറ്റ് പറയാൻ സമ്മതിക്ക്, ഒരു മിനിറ്റ് താങ്കളൊന്ന് കേക്ക്, താങ്കൾ ക്ഷമിക്ക്, താങ്കൾ എന്റെ സീനിയർ അല്ലേ, നമ്മള് ജൂനിയർ അല്ലേ, പ്ലീസ്. അതായത് മിസ്റ്റർ ശ്യാമപ്രസാദ് ഇന്ത്യയില് ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി, നിങ്ങൾ കാണിച്ച അപകടങ്ങളെല്ലാം വലിയ താമസിയാതെ പുറത്തേക്ക് വരും.
നിങ്ങൾ ഇതിനെ പറ്റി പറയാം. ഒരു വർഷം മുമ്പ് നിങ്ങൾ എങ്ങനെ ക്യാഷ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി അക്കൗണ്ടിൽ ഇട്ടു അത് പറയും. ഭരണമാറ്റമൊക്കെ നിങ്ങൾ ഡോക്യുമെന്ററിനെ പറ്റി സംസാരിക്കുക. ഞാൻ കാണിച്ച നിക്കട്ടെ, അത് വിട്, അത് വേറെ കാര്യം നോക്കിയോളും. ഞങ്ങളുടെ വിഷയമല്ല. 10 ലക്ഷം രൂപ നിങ്ങൾ എങ്ങനെ തേർഡ് പാർട്ടി അക്കൗണ്ടിലേക്ക് ഇട്ടു? ശ്രീ ശ്രീ ശ്യാമ പ്രസാദ് പറയട്ടെ, പറയട്ടെ, അങ്ങനെ സംബന്ധിച്ച് ഞാൻ ശോഭാ സുരേന്ദ്രൻ എന്റെ ഫെഡറൽ ബാങ്കിന് എന്റെ പേരുള്ള അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത താങ്കൾക്ക് വേണ്ടി സ്റ്റേറ്റ്മെന്റ് അയച്ചു തരാം. അല്ല, നീ ക്യാഷ് എല്ലാം ഇട്ടു കൊടുത്തത്? ഞാൻ എസ് പി യുടെ മിസ്റ്റർ. പിന്നെ ഈ സ്ലിപ്പ് ഏതാണ്? നിങ്ങൾ കാണിച്ച സ്ലിപ്പ് ഏതാണ്? ഒരു മിനിറ്റ്, നിങ്ങൾ കാണിച്ച ഈ സ്ലിപ്പ് പിന്നെ എന്താണ്? ഇനി ഒന്ന് ക്ഷമിച്ചോ, ക്ഷമയോടുകൂടി കേൾക്കൂ. ന്യൂഡൽഹി എന്നെ ഞാൻ ന്യൂഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്നോട് പണം ആവശ്യപ്പെട്ടത്. ഞാൻ എന്ത് ചെയ്തു? എന്റെ ബാങ്കിന്റെ ചെക്ക് കൊണ്ടുപോയി, അവരുടെ ബാങ്ക് എസ് ബി ഐ ആണ്, പാർലമെന്ററി സീറ്റ് എസ് ബി ഐ ബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പേ സ്ലിപ്പാണത്. ആ പ്രകാരം പണം അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് അവര് നിഷേധിക്കട്ടെ. താങ്കൾ എങ്ങനെ വെറുതെ ഞാൻ ഫേക്ക് ഫ്രോഡ് പറയുന്നത്? ഇത് ക്യാഷ് ഇട്ടെന്നാണ് പറയുന്നത്? ഞാൻ പറയുന്നു, അന്ന് ക്യാഷ് ആയിട്ട് എടുത്തതിൽ പ്രശ്നമില്ലായിരുന്നു, ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത് നിങ്ങൾ ക്യാഷ് ഇട്ടു, അന്ന് ക്യാഷ് ഇടുന്നതിൽ പ്രശ്നമില്ലായിരുന്നു, ഇപ്പോഴാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ക്യാഷ് ഇട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്കിന്റെ നമ്പർ ഇവിടെ, ഫോൺ കട്ടായി പോകും. ഞാൻ പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന, അതായത് 2014 ഞാൻ അലിലാമിച്ച് കൊടുക്കുന്ന സമയത്ത് നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ ക്യാഷ് ആയിട്ട് കൊടുത്തു. 2023 ജനുവരി 4 ശോഭാ സുരേന്ദ്രന് കൊടുത്തത് അക്കൗണ്ട് വഴിയാണ്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ലെന്നാ പറഞ്ഞത്. താങ്കൾ കേട്ടതിന്റെ ഒരു കുറവാണത്. അല്ലാണ്ട് വെറുതെ കയറിയ ഫ്രോഡ് ക്യാഷ് കൊണ്ടേ കൊടുത്തെന്നൊന്ന് പറയല്ലേ. ഞാൻ 10 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്നാണ്, ഇൻകം ടാക്സിന്റെ റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് ഞാൻ ശോഭാ സുരേന്ദ്രനെ വിളിച്ചു ചോദിച്ചു ഇത് എന്തിനാണെന്ന് വരും. ഞാൻ താങ്കൾക്ക് ഇന്ന ആവശ്യത്തിന് സംബന്ധമാണ് പറയേണ്ടി വരും. ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഡേറ്റിൽ മിസ്മാച്ച് വന്നത്? എങ്ങനെയാണ് ബാങ്ക് സീലിന്റെ അവിടെ ഉള്ള ഡേറ്റ് 3-1, മോളിൽ എഴുതിയിരിക്കുന്നത് 4-1. ഞാൻ ഇപ്പൊ താങ്കളുടെ വാട്സപ്പിലേക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് ഇട്ട് തരാം. എന്റെ മറിമായി മാറ്റി വെക്കാനോ? മറിമായി മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. മറിമായി മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ശ്യാമപ്രസാദ്, നിങ്ങൾ അങ്ങനെ കാണിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. നിങ്ങൾ കാണിക്കേണ്ടത് ഈ സ്ലിപ്പല്ല, ഈ ഉടായ്പ സ്ലിപ്പല്ല. നിങ്ങളുടെ ബാങ്കിലാണ് കാണിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. ആർഗ്യുമെന്റ് ഇല്ല, സമ്മതിച്ചു. ഞാൻ ഫേക്ക് കൊള്ളക്കാരൻ, കൊള്ളല്ലാത്തവൻ. നിങ്ങൾ ശോഭാ സുരേന്ദ്രനോട് വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും പണം വാങ്ങിയിട്ടില്ലെന്ന് അവർ നിഷേധിക്കട്ടെ. ചോദിച്ചു എന്റെ കയ്യിൽ ഭൂമി തരാന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ട്, പണം വാങ്ങിയിട്ടില്ലെന്ന്. കോമൺ സെൻസ് മതി മിസ്റ്റർ, ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ്. താങ്കളാണ് ഈ രണ്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട്, അതിൽ ആദ്യ ആരോപണം വരുമ്പോൾ ഈ അനിൽ ആന്റണി ബന്ധപ്പെട്ട ആരോപണം വന്നു, അതിനുശേഷം രണ്ടുപേർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതേ കേന്ദ്രങ്ങളിൽ നിന്നും താങ്കളെ ഖണ്ഡിക്കുന്ന തരത്തിൽ ഏതെങ്കിലും പ്രതികരണം ഉണ്ടായത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും വിശ്വാസ്യോഗ്യമായ രീതിയിൽ ഇതിനൊരു മറുപടി പറയേണ്ട ഒരു ബാധ്യത ഇരുവർക്കും ഇല്ലേ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അതിന് ഈ ഒരു പേപ്പർ ഡോക്യുമെന്റിന് അപ്പുറത്തേക്കുള്ള അനുബന്ധ തെളിവുകൾ മറ്റെന്തെങ്കിലും ഉണ്ടോ താങ്കളുടെ? അതെ, എന്നോടാണ് ചോദ്യം. അതെ അതെ, ടി ജി എന്നോട് ചോദ്യം. ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ കൊടുത്തത് എന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. ശോഭാ സുരേന്ദ്രൻ അത് തിരിച്ചു തരാമെന്ന് പലവട്ടം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലേക്കുള്ള ഫണ്ടിന്റെ സോഴ്സ് നിന്നുപോയ കാരണം ഇലക്ഷന്റെ സമയത്ത് എനിക്ക് അത് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല. 2, അനിലാനിക്കെതിരെയുള്ള ഡോക്യുമെന്റുകൾ ഞാൻ കാണിച്ചല്ലോ, എനിക്ക് സി ബി ഐയുടെ ലെറ്റർ, എല്ലാ കാര്യങ്ങളും കാണിച്ചല്ലോ. ഇനി ബാക്കി യുദ്ധത്തിലേക്ക് വരുമ്പോഴല്ലേ, എന്തായാലും ഒരു നിയമയുദ്ധത്തിലേക്ക് ഇത് പോണയാണല്ലോ 26-ാം തീയതി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ തെളിയിച്ചുണ്ടോ? എന്റെ ബാധ്യതയല്ലേ? ഞാനതിങ്ങനെ പിന്മാറിയിട്ട് ഓടിച്ചോടിയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു അദ്ദേഹം പറയുന്ന തികച്ചും തെറ്റാണ്. പേ സ്ലിപ്പ് എഴുതി എസ് ബി ഐ പാർലമെന്ററി ബ്രാഞ്ചിൽ കൊണ്ട് എന്റെ ചെക്ക് കൊടുത്തു. ആ പണം 2 ദിവസത്തിന് ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ടിലായി. എന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തതാണ്. ഇപ്പൊ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ അസംബന്ധമൊന്നും പറയുന്നില്ല. എന്റെ ഏത് പണം വാങ്ങി അക്കൗണ്ട് വഴി? 2014 എനിക്ക് മിസ്റ്റേക്ക് പറ്റി, ഞാൻ കാശ് കൊടുത്തു. അന്ന് കാശ് കൊണ്ടുപോകണേനോ എടുക്കുന്നതിനോ നിയന്ത്രണങ്ങളില്ല. അതിനുശേഷം നിയന്ത്രണങ്ങൾ വന്നു, ബജറ്റ് കൂടി കൊടുത്തു. നന്ദകുമാർ, ശ്രീ ടി ജി നന്ദകുമാർ, ഒരു ചോദ്യം.
അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കുമുള്ള ഒരു സംശയം, ഈ ബാങ്ക് സീലിനോടൊപ്പം ഉള്ള ഡേറ്റും ഈ സ്ലിപ്പിൽ അതിന്റെ മുകൾ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഡേറ്റും തമ്മിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്, അതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ ചോദിക്കണേക്ക്, ഇത് നമുക്ക് തന്നെ കൗണ്ടർ ഫയലാണ്. ഞാൻ തന്നെ SBI കൊണ്ടുപോയി, ഞാൻ തന്നെയാണ് എഴുതി കൊണ്ട് അതെല്ലാം മാറ്റി വെച്ചാൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, അത് ഫേക്ക് സമ്മതിച്ച് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞ പർട്ടിക്കുലർ ടൈമിന് പണം. ഹലോ, നന്ദകുമാർ തുടരൂ, താങ്കൾക്ക് തുടരാം, താങ്കൾക്ക് നന്ദകുമാർ കേൾക്കാമോ? എനിക്ക് പറഞ്ഞോളൂ, താങ്കൾ പൂർത്തിയാവും. സ്ലിപ്പില് എഴുതിയ മിസ്റ്റേക്ക് എല്ലാം പിടിച്ചു തൂങ്ങണ്ട. ശോഭാ സുരേന്ദ്രനുള്ള പണം വാങ്ങിയത്, ശോഭാ സുരേന്ദ്രൻ പറയട്ടെ, എല്ലാരും നന്ദകുമാറിന്റെ കയ്യിൽ പണം വാങ്ങിയിട്ടില്ലെന്ന്, എന്റെ അക്കൗണ്ട് വഴി പ്രോപ്പർട്ടി വരാമെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞിട്ട് മധ്യസ്ഥന്മാരെ വെച്ച് ചർച്ച ചെയ്തവരുടെ ലിസ്റ്റ് ഞാനിപ്പൊ പറയണോ? ആ മധ്യസ്ഥന്മാരിന്ന് കൂടെ ശോഭാ സുരേന്ദ്രനോട് പ്രചരണത്തിനുണ്ട്, അവരെനിക്ക് ഫോട്ടോ അയച്ചു തന്നു, അത് വേണോ? വെറുതെ തർക്കത്തിലൊന്നും പറയല്ലേ, വാങ്ങിയത് വാങ്ങി, വെറുതെ അംഗീകരിച്ച് തിരിച്ചു വരാന്ന് പറഞ്ഞു. വന്ന പണ്ട് വഴിയിൽ കൂട്ടിപ്പോയതുകൊണ്ട് കാശില്ല, അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാണ്ട് പിന്നെ അവധി ചോദിച്ചു. ഞാൻ അവധിക്കൊന്നും നിന്നില്ല, കാരണം അതാണ്, ഇന്നും ആ കാര്യങ്ങളിൽ എന്നോട് സംസാരിച്ചവർ അവരോടൊപ്പം ആലപ്പുഴ ജില്ലയിൽ പ്രചരണം നടത്തുന്നത്, അതിന്റെ ഫോട്ടോ എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിലേക്ക് ഒരു അന്വേഷണം വേണ്ടതല്ലേ? ഇതിൽ ഞാൻ ചോദിച്ചാൽ അന്വേഷണം നടക്കട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞത്, 26-ാം തീയതി അന്വേഷണം വരുമെന്ന് കാര്യത്തിൽ സംശയമില്ലെന്ന് ഉറപ്പല്ലേ? എൻഡിഎ ഗവൺമെന്റിന്റെ ആയുസ് ജൂൺ 4 വരെ, അതിനുള്ളിൽ എനിക്കെതിരെ അന്വേഷണം വരും, അന്വേഷണം വരും, ഞാൻ ഡിജിറ്റ് രേഖകളോടും എനിക്ക് എന്താ മതി, പിന്നെ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ കുഴപ്പം ചെയ്തിട്ടുണ്ടെന്ന്, ഞാൻ ഈ ലാൻഡ് എനിക്ക് കൊടുത്ത ക്യാഷ് കൊടുത്തത് തെറ്റാണെന്ന് ഒരു അന്വേഷണം കണ്ടെത്തിയ എന്നെയും കേസിൽ പ്രതിയാക്കും, റിമാൻഡ് ചെയ്യും, ജയിലിൽ പോകും, കേസ് നടത്തും. ഞാൻ പേടിച്ചൊന്നും പിന്മാറുമൊന്നുമില്ല, ഞാൻ ഈ രണ്ടുപേരും കളങ്കിതരാണ്. ശോഭാ സുരേന്ദ്രനെയും കളങ്കിതെന്നൊന്നും വിളിക്കൂല, ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകയാണ്, പക്ഷെ എന്തെങ്കിലും സ്ഥാനമാനം ആഗ്രഹിച്ചു പോയി, അതിന് പണം കൊടുക്കാൻ വേണ്ടി സ്വരൂപിച്ചൊരു പണത്തിന്റെ ഭാഗമായി എന്റെ 10 ലക്ഷം കൂടി എടുത്തേ ഉള്ളൂ. അവര് വർഷങ്ങളായി ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ട് പാർട്ടി അവരെ പുറന്താലോട് തട്ടി മാറ്റിയതിന്റെ ഒരു അവസ്ഥയോട് ദുഃഖിതയായി നിന്നവരാണ്. അനുകാലിക കുടിയേറ്റക്കാരൻ കോൺഗ്രസിൽ നിന്ന് ഉപജീവനം നടത്തി കോൺഗ്രസിനെ വിറ്റ് കാശും ഉണ്ടാക്കിയിട്ട് NDA ചേർന്നപ്പോഴത്തേക്കും ശ്യാമപ്രസാദ് മുഖർജിക്ക് മുകളിലാണ് അദ്ദേഹം NDA കുറിച്ച് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ജയിച്ചാൽ നന്ദകുമാർ, ഇത് അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണ്, ആര് വരുന്നു, ആരെത്ര നാളായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, താങ്കൾ ഈ കാര്യത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചു, ഇന്ന് ഇപ്പോൾ അതിൻ്റെ കുറച്ച് രേഖകൾ താങ്കൾ പുറത്തുവിട്ടു, ഇനിയും അത് കേരളീയ പൊതുസമൂഹമാണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തുള്ള ആളുകളുടെ മുമ്പിൽ തെളിയിക്കാൻ താങ്കൾക്ക് താങ്കളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാം, അതുപോലെ തന്നെ താങ്കളുടെ കയ്യിലുള്ള മറ്റു തെളിവുകളും പുറത്തുവിടണം. താങ്കൾ ചോദിച്ചതിന് ഒറ്റ ചോദ്യം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാഡം ശോഭാ സുരേന്ദ്രന് പണം കൊടുത്താണ് അനിലിനെ കൊടുത്തത്, അനിലിനെ കൊടുത്തത് ഞാൻ ക്യാഷ് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ കൊടുത്തോണെങ്കിൽ താങ്കൾ വാട്സപ്പ് വന്നിട്ട് അയച്ച് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കാണോ, ഇപ്പൊ അയച്ചു തരാം. അല്ല, അത് താങ്കൾ മൊത്തത്തിലുള്ള മലയാളികളോട് അല്ലെങ്കിൽ ഈ രാജ്യത്തോടാണ് ജനങ്ങളോടാണ് ഇന്ന് രേഖകൾ പുറത്തുവിട്ട് താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്, അപ്പൊ താങ്കൾ തന്നെ അത് പുറത്തുവിടുക. അല്ല, ഞാൻ പുറത്തുവിടുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു എയർപോർട്ടിൽ നിൽക്കുകയാണ്, എനിക്കിത് പുറത്തുകൊണ്ടേ വിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ താങ്കളല്ലേ എന്നെ വിളിച്ച് ഈ കാര്യം ക്രോസ് ചെക്ക് ചെയ്തത്. ടി ജി, ഈ നമുക്കറിയൊരു കോണ്ടസ്റ്റ് മനസ്സിലാക്കണം, ഇതുവരെ ഇത്രയും വർഷമെടുത്തു, 2023 കഴിഞ്ഞ് ഇത്രയും നാളെടുത്തു, താങ്കൾക്ക് ഈ സമയത്ത് ഇക്കാര്യങ്ങൾ പറയേണ്ടി വരുന്നു, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഒരു ലാപ്പിലെത്തുമ്പോൾ തെളിവുകൾ പുറത്തേക്ക് വിടുന്നു, അതൊരു ബ്ലാക്ക് മെയിലിംഗ് ഒരു ടൂളായി മാറ്റുന്നു? കഴിഞ്ഞല്ല, ഒരു ബ്ലാക്ക് മെയിലിംഗും അല്ല, കാരണം ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യമുണ്ട്, ഒരു അതായത് കുടിയേറ്റക്കാരനായ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് അനിൽ ആന്റണി. ഞങ്ങളെല്ലാം അപമാനിക്കും, എന്നെ കുറിച്ച് അദ്ദേഹം വിഗ്രഹമോഷ്ടാവെന്നും അതുപോലെ കാട്ടുകളെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പക്ഷേ നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് എങ്ങനെയാണ് ക്രിമിനൽ മാനവസ്ഥം അല്ലെങ്കിൽ സിവിൽ മാനവസ്ഥ കേസ് നടക്കണമെന്ന് അദ്ദേഹം കാണും. കോൺഗ്രസിന് മാനവസ്ഥ കേസിന് കൊടുത്ത് ഒരു നേതാവിന്റെ സ്ഥാനം പോയത് അറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ. അതുപോലെ എങ്ങനെയാണ് നടത്തുന്നതെന്നും അതിന്റെ നടത്തിപ്പ് രീതിയും അദ്ദേഹത്തിന് മനസ്സിലാവാൻ പോലെയല്ല, ഇതുവരെ പറഞ്ഞു പോയ പോലെയല്ല, മനസ്സിലായ? പിന്നെ ഞാൻ പൊതുസമൂഹത്തെ ഒന്നും കളങ്കപ്പെടുത്തിയിട്ടൊന്നുമില്ല, കളങ്കിതരാണ് ഈ പറഞ്ഞ അഭിമാനികളെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ ഒറ്റ കാര്യം അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്,
ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു കാര്യത്തില് നമ്മള് വഴിവിട്ട ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടി പണം കൊടുക്കുന്നതും ഗുരുതരമായ തെറ്റാണ് എന്ന് സമ്മതിച്ചുള്ള ഒരു സ്ഥലമാണ്. ഗുരുതരമായ തെറ്റാണ്, ആ തെറ്റ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റിന്റെ പേരിൽ എന്റെ പേരിൽ അന്വേഷണം വരെ അന്നേമ നടപടി വരും. വന്നാൽ ഞാനത് നേരിടാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. തീർച്ചയായും പിന്മാറി വിളിച്ചോടിയാ. ശരി, വളരെ വളരെ നന്ദി ശ്രീ ടി ജി നന്ദകുമാർ. ഒപ്പം ശ്രീ രാജീവ് ദേവരാജ്, അതായത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, നമുക്കറിയാമല്ലോ, കാരണം കേന്ദ്ര സർക്കാരിനെതിരെ പണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അത്രത്തം ജാഗ്രതയോടുകൂടി ഈ ആരോപണ വിധേയരായ ആളുകൾക്കും പറയാം ഇതിലൊരു അന്വേഷണം വേണമെന്ന്, ബി ജെ പിക്ക് പറയാം. ആ രീതിയിലേക്ക് ഈ സംഭവം തന്റെ തലങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അനിൽ ആന്റണി നേരത്തെ പറഞ്ഞപ്പോൾ പറയുന്നുണ്ടല്ലോ 26-ാം തീയതി കഴിയട്ടെ എന്നുള്ളത്. ഇപ്പോൾ രാജ്യത്തെ ഭരണ സംവിധാനമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ അന്വേഷണ ഏജൻസികളൊക്കെ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബി ജെ പിയുടെ ദേശീയ തലത്തിൽ തന്നെ ഭാരവാഹിയായ അനിൽ ആന്റണി വിചാരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ സാധ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്വേഷണത്തിലേക്കൊന്നും പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൂർണ്ണമായ തെളിവുകളുണ്ടെങ്കിൽ ടി ജി നന്ദകുമാറിന് അത് പുറത്തുവിടാം. അത് ഈ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും, ഇപ്പോൾ ഡേറ്റിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ പണം ഇങ്ങനെ പോയി എന്നുള്ളതിൻ്റെ തെളിവാണെങ്കിലും, ഇപ്പോൾ ഷാബു പ്രസാദ് എന്താ ചെയ്തത്, ഇത് ഒരു വ്യാജമായി നിർമ്മിച്ച ഒരു കാര്യമാണെന്ന് അദ്ദേഹം തിരിച്ച് മറുപടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അതല്ല, അതേ ഇതുണ്ട് തെളിവ്, എല്ലാ തെളിവുകളും, ഇതെന്തിനാണ് ഇങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുപോകുന്നത്? അവിടെയാണ് രാജീവ് പ്രശ്നം. 26-ാം തീയതി എന്ന ഒറ്റ ദിവസത്തെ വെച്ചുകൊണ്ട് നമ്മളെയെല്ലാം വോട്ടർമാരെയൊക്കെ ചൂണ്ടിപ്പണയം വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഇത്തരം ആരോപണങ്ങൾ. അത് പക്ഷേ ചെയ്യുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത് എന്നുള്ളത് പലവട്ടം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലാരൊക്കെയാണ് വഴിവിട്ട് നേടുന്നത്, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, അവരെ ആരെയും രക്ഷിക്കാൻ ഒരു ഇലക്ഷൻ. ഇത് പറയുമ്പോൾ ഞാനിത് ഘട്ടം ഘട്ടമായിട്ട് എന്തിനാണ് പുറത്തുവിടുന്നതെന്ന് ചോദിക്കുമ്പോഴും നന്ദകുമാറിന്റെ സത്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹം പറയുന്നതായിരിക്കും പൂർണ്ണമായി ശരി, അറിയില്ല. പക്ഷേ അത് ഒരാള് പൊതുസമൂഹത്തിൽ വന്ന് ഇത് ചെയ്യുമ്പോൾ, ഇത് പറയുമ്പോൾ, അത് ഇതാണ് കാര്യം എന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇത് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും. അതെ, ഘട്ടം ഘട്ടമായി വെച്ച് നീട്ടുന്നതിൽ ഒരു ദുരൂഹത കൂടി അത് ഉണ്ടാവുകയാണ്. എന്തായാലും ഷാബു പ്രസാദിലേക്കും ഒപ്പം റെജി ലോക്കോസിലേക്കും നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിക്കണം. അങ്ങനെ നമ്മൾ ചർച്ചയിലേക്ക് വീണ്ടും തിരികെ എത്തുകയാണ്. നമ്മുടെ രണ്ട് അതിഥികളാണ് തത്സമയം ചേരുന്നത്, ഷാബു പ്രസാദും റെജി ലോക്കോസും. ശ്രീ റെജി ലോക്കോസ്, നന്ദകുമാർ പുറത്തേക്ക് വിടുന്ന ഡോക്യുമെന്റ് അത് വളരെ പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ബി ജെ പിയുടെ നിരീക്ഷകൻ ഷാബു പ്രസാദ് അതിലെ ഒരു എറർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ബി ജെ പി പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നു എന്നതിലെ മറ്റെന്തെങ്കിലും ദുരൂഹത കൂടി അതുകൂടി എടുത്ത് പറയേണ്ടതല്ലേ? എന്താണ് റെജി ലോക്കോസിന് മനസ്സിലാകുന്നത്? അല്ല, എനിക്കിതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നന്ദകുമാർ ആഴ്ചകൾക്ക് മുമ്പ്, ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയങ്ങൾ പുറത്തുവിട്ടപ്പോൾ താൻ അതിന് തെളിവുമായിട്ട് വരുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ രണ്ട് സ്ഥാനാർത്ഥികൾ, പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, ഒന്ന് അവരുടെ ഒരു ഫയർ ബ്രാൻഡ് ലീഡറായ ശോഭാ സുരേന്ദ്രനും മറ്റത് അനിൽ ആന്റണി. അടുത്ത കാലത്താ വന്നെങ്കിലും അനിൽ ആന്റണി പ്രധാനമന്ത്രിക്ക് വളരെ പെറ്റാണെന്ന് അറിയപ്പെടുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കാര്യം ആദ്യം പറയാം. ഇവിടെ സാങ്കേതികത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു, ഒരാവശ്യമില്ല. ആരോപണ വിധേയ ആരാ? ശോഭാ സുരേന്ദ്രനാ. ശോഭാ സുരേന്ദ്രൻ ഈ നിമിഷം വരെ ഇതുമായിട്ട് പ്രതികരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു വ്യക്തി ഉന്നയിച്ചപ്പോൾ അവർക്ക് നിഷ്പ്രയാസം ഇതിനെ ഖണ്ഡിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനൊരു പണം അവർ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ബാങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്താൽ മതി, അവർക്ക് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടും. പത്രക്കാരോട് പറയുന്നത്, ഈ ദിവസം എന്റെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ പോലും വന്നിട്ടില്ല. നമ്മളൊക്കെ ബാങ്കിങ് നടത്തുന്നവരാ, നമ്മളെല്ലാവരും അതെ എന്ന് പറഞ്ഞാൽ തീരാതൊരു വിഷയമുള്ളൂ ഇവിടെ. അതുകൊണ്ട് ഡേറ്റ് ഒരെണ്ണം മാറി, അയാൾ പൈസ അയച്ചിട്ടുണ്ടോ, സ്ലിപ്പ് കൗണ്ടർ പോയിലാണോ, സ്റ്റേറ്റ്മെന്റ് ആണോ എന്നൊന്നും ചോദിക്കേണ്ട. മലയാളി സമൂഹത്തിന് വിവരമുള്ളവരെ ഈ ചർച്ച കാണുന്നവർ മുഴുവനും. ശോഭാ സുരേന്ദ്രൻ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ക്രെഡിബിലിറ്റി പോകുന്ന എവിടെയാ? ഒരേ വസ്തുവിന് 3 പേരോട് സ്ഥലം വാങ്ങിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു. ഒന്ന് ടി ജി നന്ദകുമാർ ഉൾപ്പെടെ 3 പേരോടൊന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആ ആരോപണം തെറ്റാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് തന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരാൾ ഇറങ്ങിയിരിക്കുകയാണെന്ന് അവർക്ക് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അതിന് തയ്യാറായിട്ടില്ല? അപ്പോൾ സംതിങ് എന്തോ ഒക്കെയോ റോങ് ആയ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളൊരു സ്പഷ്ടമായി കഴിഞ്ഞു. നല്ല പിള്ള ചമയാൻ കഴിയില്ല നന്ദകുമാറിന്റെ കാര്യത്തിൽ. കാരണം ഇടത് നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്ന ആളുകളാണ് ഇടപാടൊക്കെ ഉണ്ട് എന്ന ആരോപണങ്ങളൊക്കെ, അതും നമ്മൾ മറന്നുപോലെ വിസ്മരിക്കരുത്. അല്ലെ, ഇടതുപക്ഷം ഇതുമായിട്ട് തന്നെ ബന്ധിരിക്കുന്നേ. കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി നേതാവും ഇതുപോലെയുള്ള ഒരു വ്യക്തിയോട്, അതായത് നന്ദകുമാർ എന്ന വ്യക്തിയോട് അദ്ദേഹം കളങ്കിതരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടൊക്കെ പണം ഇങ്ങനെ കബളിപ്പിച്ച് വാങ്ങിക്കാവോ? അങ്ങനെ ഒരു വലിയ ചോദ്യം ഇവിടെ ഇല്ല. അവിടെ ഇടതുപക്ഷമായിട്ട് തന്നെ ബന്ധിരിക്കുന്നത്. ഇനി അനിൽ ആന്റണിയിലേക്ക് പറയാം. അനിൽ ആന്റണിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കളങ്കിതനായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ആരോപണം ഉണ്ടായ അന്ന് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ്,
അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈ വിഷയത്തെ കുറിച്ച് മിണ്ടുന്നില്ല. ബാധനവും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ പ്രതികരിക്കാന്ന പറഞ്ഞേ. അതെങ്ങനെയാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആരോണോ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിഷേധിച്ചെങ്കിലല്ലേ ഉള്ളൂ അദ്ദേഹത്തിന് പിടിച്ചെത്തിക്കാൻ പറ്റുള്ളൂ? തന്നെയുമല്ല, തന്റെ പിതാവ് പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ രാജ്യം മുഴുവൻ ആദരവോടെ അഴിമതിരഹിതനായ ഒരു പ്രതിച്ഛായുള്ള ഒരാളായിട്ട് കാണുന്നത് ഇന്നും അങ്ങനെ തന്നെ കാണുന്നത്, അതിലൊരു തർക്കമില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ മകൻ പിന്നെ പ്രതിരോധ വകുപ്പിന്റെ പല നിർണായകമായിട്ടുള്ള എഗ്രിമെന്റ് കോപ്പികൾ അതിന്റെ കോപ്പികൾ വിറ്റ് കാശാക്കിയിരിക്കുന്നു. മറ്റൊരു സിബിഐയുടെ കോൺസലെ പിന്നെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25,000 കോടി രൂപ വാങ്ങിച്ചിരിക്കുന്നു. പി ജെ കുര്യൻ എന്ന് പറഞ്ഞ വ്യക്തി അതിന് ആ കാര്യം ഇതേമായിട്ട് സംസാരിച്ചു എന്നുള്ളത് പറയുന്നു. പി ജെ കുര്യൻ അത് ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാ താൻ വോട്ടെടുപ്പിന് ശേഷം പറയാമെന്ന്? അതെന്തൊരു ഭീരുത്വമാണ്. റജി ലൂക്കോസ് ഉന്നയിക്കുന്ന പോലെ മറുപടിയില്ല, മൗനം അത് ദുരൂഹത കൂട്ടുന്നു എന്നുള്ളതാണ്. ശ്രീ ഷാബു പ്രസാദിലേക്ക് അവസാനമായി. ശ്രീ ഷാബു പ്രസാദ്, എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്കിടയിൽ പോലും സംശുദ്ധമായിരിക്കണം അവരുടെ സ്ഥാനാർത്ഥി, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ പബ്ലിക് ഡൊമൈനിൽ ഒരാൾ ഒരു വിവാദമില്ലാളാണെങ്കിൽ കൂടിയും അയാൾ ഇടുമ്പോൾ അതിന് ഒരു മറുപടി നൽകാനുള്ള ഒരു ബാധ്യത ഉത്തരവാദിത്തം ബി ജെ പിക്ക് ഉണ്ടാകേണ്ടതല്ലേ? മൗനത്തിൽ നിന്നും വായിക്കേണ്ടതെന്നാണ്. ഇവന് വേണ്ടത്, ഇവനെ പോലുള്ള ഗജ ഫ്രോഡുകൾക്ക് വേണ്ടത് നാക്കുകൊണ്ടുള്ള മറുപടിയല്ല. ആ മറുപടി ഈ ഇതിന് ശേഷം നിയമത്തിൻ്റെ രൂപത്തിലും പല രൂപത്തിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന്, ഈ രീതിയിലുള്ള വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ട, ഈ അവസാന നിമിഷങ്ങളിൽ നടക്കേണ്ട ചർച്ചകളെയും മറ്റും വഴിതിരിച്ചു വിടാനുള്ള ഗൂഢതന്ത്രമാണ് ഇതെന്നും മനസ്സിലാക്കാൻ വെറും സാമാന്യ ബുദ്ധിമതി. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇതിൻ്റെ അകത്ത് കയറി തൂങ്ങാത്തതും. ഇത് കഴിയട്ടെ, ഇനിയിപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ, ജസ്റ്റ് 48 hours. ആ 48 hours അല്ല 72 hours, ഈ 72 hours കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം കിടക്കുകയല്ലേ സാറേ ബി ജെ. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എന്തായാലും ഈ ആരോപണം, കാര്യം ഈ പറയുന്നവൻ്റെ ലെവൽ എന്താണെന്നുള്ളത് ഈ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ അതുകൊണ്ട് അവൻ അവിടെ കിടന്ന് തൽക്കാലം കിടന്ന് കുറയ്ക്കട്ടെ, അവനുള്ള പണി അവനുള്ള ചായയും വടയും ഈ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാം, അതിനുള്ള അവനുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇതാണ് സംഭവം. കാര്യം ഈ അവസാന നിമിഷത്തിൽ ഈ രീതിയിലുള്ള ഇതുപോലുള്ള ഒരു ഗജ ഫ്രോഡിൻ്റെ വാക്കുകളെ തൂങ്ങിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ വഴിതിരിച്ചു വിടാനും അത് ചർച്ചകളെ വഴിതിരിച്ചു വിടാനുമുള്ള മാധ്യമങ്ങളുടെയും CPMന്റെയും കോൺഗ്രസിൻ്റെയും ഇങ്ങനെയുള്ളവരുടെയൊക്കെ തന്ത്രങ്ങളിൽ വീഴാൻ ബി ജെ പി തയ്യാറല്ല, ഈ ചൂണ്ടയിൽ കൊത്താൻ ബി ജെ പി തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ശരി, വളരെ നന്ദി ശ്രീ ഷാവു പ്രസാദ്. ഒപ്പം തന്നെ റജി ലൂക്കോസ് നേരത്തെ പ്രതികരിച്ച ടി ജി നന്ദകുമാർ. ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കൊക്കെ പോകേണ്ടതാണ്. ഒരു കുറച്ച് മണ്ഡലങ്ങൾ കൂടി അല്ല, ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ബി ജെ പി ആദ്യം മുതലേ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ടി ജി നന്ദകുമാർ അത് ഫ്രോഡാണ്, ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ അനിൽ ആന്റണിക്ക് ടി ജി നന്ദകുമാറിനെ അറിയേ ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ടോ? ഇല്ല ഇല്ല, അനിൽ ആന്റണി തന്നെ സംബന്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങൾക്കും. അപ്പോൾ ഈ ഇവർ തമ്മിലൊക്കെ അറിയാം, പക്ഷെ ഇതിനകത്ത് നടന്നിട്ടുള്ള ഇടപാടുകൾ എന്താണെന്നുള്ളത് മാത്രമേ പുറത്ത്. ഇപ്പോൾ നന്ദകുമാർ പറയുന്നുണ്ട്, അനിൽ ആന്റണി പറയാത്തത് ഇടപാട് എന്താണ് നടന്നത്. അപ്പോൾ നന്ദകുമാർ പറയുന്നത് ഇന്ന ഇന്ന ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതിന് അദ്ദേഹം ചില രേഖകൾ വെക്കുന്നു. പക്ഷെ ഒരു ആധികാരികത തോന്നുകയാണ് പൊതുസമൂഹത്തിലേക്ക് അല്ല. അപ്പോൾ അവിടെ നമുക്ക് ടി ജി നന്ദകുമാർ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഇടപാടുകളും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ അതിനപ്പുറമുള്ള തെളിവുകൾ ഒന്നുകിൽ അദ്ദേഹം ചെയ്യണം, അതല്ല എങ്കിൽ ആരോപണം നേരിടുന്നവർ. അപ്പോൾ ആരോപണം നേരിടുന്നവർ എന്താ ചെയ്യുന്നത്? അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ട് ആരോപണത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇത് രണ്ടാണെങ്കിലും യഥാർത്ഥ സത്യം പുറത്തു വരുന്നതിന് തടസ്സം. തീർച്ചയായും അതൊരു അന്വേഷണമാണ്, അത് അനിവാര്യം. മാത്രമല്ല, നേരത്തെ കെ മധു പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുമല്ല, ഇതിനപ്പുറവും കാര്യങ്ങൾ ഈ 2 ദിവസത്തിനൊക്കെ വരാം. അതാണ് രാഷ്ട്രീയത്തിലെ മറ്റൊരു ഘടകം കൂടി. എന്നാലും നമുക്ക് ഒരുപാട്